ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസിസ് കുക്കറി ചാനൽ. നമുക്കൊരു വെറൈറ്റി ഫുഡുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അതായത് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വീറ്റ് ബോൾ മസാലയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. ഇനി വീറ്റ് ബോൾ മസാല എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കൊന്ന് പോകാം. ആ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ വീറ്റ് ബോൾ മസാല റെഡിയാകാനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യം തന്നെ വേണ്ട ഇതുപോലെയുള്ള തവിക്ക് ഒരു 4 തവി ഗോതമ്പ് പൊടി എടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ച് റെഡിയാക്കി എടുക്കുക. അങ്ങനെ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇതിനെ കുഴച്ചെടുക്കാൻ, കണ്ടോ? അതായത് ഒരുപാട് ഹാർഡാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ കൊച്ചു കൊച്ചു ബോൾസുകളെ ഈ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ബോൾസുകൾ റെഡിയാക്കി എടുക്കും. അപ്പോൾ അത് ഞാൻ ബോൾസ് റെഡിയാക്കിയ ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വേണ്ട ബോൾസുകളെ ഞാനിവിടെ ഇതുപോലെ കൊച്ചു കൊച്ചു ബോളുകളാക്കിയിട്ട് ഈ ഗോതമ്പ് പൊടിയെ ഞാൻ റെഡിയാക്കി എടുത്തു, കണ്ടോ? ഇനി നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഈ ബോളുകളെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ട ബോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. നമുക്കൊരു 15 മിനിറ്റ് സമയം കൊണ്ട് ഈ ബോളുകൾ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടും, സ്റ്റീം ചെയ്ത് കിട്ടും. അപ്പം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്ന ശേഷം നിങ്ങളുടെ വീഡിയോ കാണിക്കാം. അപ്പം നമ്മുടെ മസാലയ്ക്കുള്ള കൂട്ടുകൂടെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ 2 മീഡിയം സവാള എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് എന്ന് പറയുന്നത് നമ്മുടെ എരിവിനനുസരിച്ച്, എൻ്റേത് ഒരുപാട് വിളയാത്ത, അതായത് എരിവില്ലാത്ത മുളകായത് കൊണ്ടാണ് ഞാനൊരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഇതേണ്ട ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇത് തീ ഓഫ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു. ആ പാത്രത്തിൽ നമ്മൾ മസാല റെഡിയാക്കാം. അപ്പം നമ്മുടെ ആവശ്യത്തിന് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ തന്നെ ഉണ്ടാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ച ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിൽ ഇട്ട് കൊടുത്തു. അതുപോലെ നമ്മുടെ ഉള്ളി വാടാനായിട്ട് ഞാൻ 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പറയാൻ കാരണം നമ്മുടെ മാവ് കുഴച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് കുഴച്ചത്, അപ്പോൾ അതുകൊണ്ട് ഓവർ വേണ്ട. അപ്പം നമ്മുടെ വേണ്ട മസാലയുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വേണ്ട ബോള് നന്നായിട്ട് വെന്ത് ഇതുപോലെ റെഡിയായിട്ടുണ്ട്. ഓരോ ബോളും ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ടിപ്പെന്ന് പറയുന്നത് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല പൗഡർ. ഞാൻ തന്നെ റെഡിയാക്കി എടുത്ത മസാലയാണ്. പിന്നെ വറ്റൽ മുളക്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ് എന്ന് പറയുന്നത് പെരിഞ്ചീരകമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഈ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് വേണ്ട തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് റെഡിയാക്കിയേ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പച്ച മണം ഒന്ന് പോയി കഴിയുന്നേരെ ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഒരു തേങ്ങ തിരുവി അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കിയ ശേഷം നമ്മുടെ ബോള് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതും ആ മസാലയുടെ മണം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഗരം മസാലയൊക്കെ റെഡിയാക്കിയിട്ടതാണ്. നമ്മുടെ മസാല കൂട്ടിലേക്ക് ഞാൻ 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് ചിക്കി നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് വെജിറ്റേറിയൻ ആയ ആളുകളാണെങ്കിൽ ഈ മുട്ട ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. മുട്ട നന്നായിട്ട് വെന്ത് റെഡിയായി വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് വരുമ്പോഴാണ് നല്ലതാവുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവരെയും ഒന്ന് വീട്ടിലുള്ള ആളുകളെയൊക്കെ നമുക്കൊന്ന് ഞെട്ടിക്കാമല്ലോ. അപ്പം നല്ല ആ മുട്ടയും കൂടെ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മണം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റായി. അപ്പം നമ്മുടെ ബോള് ഇതിലേക്ക് വേണ്ട വീറ്റ് ബോൾ ഇട്ട് കൊടുത്തു. ഈ വീറ്റ് ബോള് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഉച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം.
അതുപോലെ ഉപ്പ് പാകത്തിനാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാനിപ്പോൾ മാവിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, സവാളയ്ക്ക് വേണ്ടിയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് ശ്രദ്ധിച്ചോളണം. അതുപോലെ ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, വെള്ളത്തിന്റെ അംശമൊന്നും വേണ്ട നമുക്ക്. ഇപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. പറയാൻ കാരണം അതിന്റെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിരിക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടം കൂടുതൽ കണ്ടോ. ഹെൽത്തി ആണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതുപോലെ പ്രിപ്പയർ ചെയ്യണം. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. അപ്പൊ നമ്മുടെ കണ്ടോ വീറ്റ് ബോൾ മസാല ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൂപ്പർ അല്ലേ ഇരിക്കുന്നു, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു എന്താ പറയുന്നത് അവരെ വണ്ടടിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു അടിപൊളി പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസുകളൊക്കെയാണിത്. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ വീണ്ടും പറയുകയാണ് ചെയ്യുക. ഓക്കെ ബൈ.